ഹേ ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ട് സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മൾ ട്രെവർ വിളിച്ചായിരുന്നു. ട്രെവർ വിളിച്ചിട്ട് നമ്മളെടുത്ത് പറഞ്ഞ് ബീച്ച് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് ക്രൗഡും കുറെ ജനങ്ങളും കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുമാതിരി തന്നെ അവിടെ കുറെ സംഭവങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എക്സിബിഷൻ മാതിരി ബീച്ച് ഫെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ ആയിരിക്കുന്നു അവിടെ. അടിപൊളി ഫെസ്റ്റിവലാണ് ബീച്ച് ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ പോകാൻ പോണത്. ഗൈസ്, അപ്പൊ ഈ വീടും ഈ മാൻഷനും ആരതയാണെന്ന് വെച്ചാൽ നമ്മുടെ കസിൻ ഇൻഡുവിന്റെയാണ്. ഈ കാണുന്നതെല്ലാം അവൻ ഒരു ദിവസം റീച്ച് കിഡ് ആകുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അത് വെച്ചാൽ അടിപൊളി ഒരു കിടിലെ വീഡിയോ ആണ്. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ ഞാൻ എന്ത് ചെയ്യാം, മേലെ ലൈക്ക് ആയി കൊടുക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോടെ ലാസ്റ്റ് ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോക്ക് ശേഷം കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ട് നേരെ പോവാൻ പോവാ. സമയം ഒരു ഓൾമോസ്റ്റ് 11 മണിയായി, നല്ല ചൂടുണ്ട്. നമ്മൾ പോവാൻ പോണ വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ലംബോർഗിനി ആണ് എടുത്തേക്കുന്നത്, വൈറ്റ് കളർ. ഇതും എന്റേതല്ല, ടിന്റുവിന്റെ ആണ്. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അങ്ങനെ സാധനങ്ങളും ഫെസ്റ്റിവലും അങ്ങനെ തുടങ്ങിയിട്ടില്ല. അപ്പൊ അവിടെ എന്ത് സംഭവം ഉള്ളതെന്ന് വെച്ചാൽ എന്തോ ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് വെഹിക്കിൾ വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്നും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോണത്. പിന്നെ അത് മാതിരിയാണെങ്കിൽ നമ്മുടെ അറിയാലോ, ഏത് നമുക്ക് ഏത് വണ്ടി കിട്ടിയാലും മോശമാണല്ലോ നമ്മുടെ മെയിൻ. നമുക്ക് നല്ലൊരു അടിപൊളി വണ്ടിയാണ്, നമുക്ക് അവിടെ നിന്ന് ഏത് അടിച്ചു മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ചിട്ട് തരാം. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ അവിടുത്തെ അവസ്ഥ എന്താണ്. ഈ റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ബീച്ച് ഏരിയ ആയതുകൊണ്ട് ഈ ഭാഗത്ത് മാത്രമുള്ള തിരക്കും തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിക്ക് തിരക്ക് കൂടും തോന്നുന്നുണ്ട്. ഞാൻ വന്ന് നോക്കിയപ്പോഴല്ലോ ഇപ്പൊ സമയം 2 മണിയായി, ചൂടെന്ന് പറഞ്ഞാൽ ഗംഭീര ചൂടാണ് ഇവിടെ. പിന്നെ അത് മാത്രല്ല ഗൈസ്, തിരക്കും നോക്കിയേ, എന്റെ പൊന്നോ തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്ക്. ഗൈസ് ഗൈസ് ദേ കാണുന്നല്ലേ, ഹോട്ടൽ ബലൂൺ ഇപ്പൊ ബലൂൺ വന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഫുൾ തിരക്കാണ്. നമുക്ക് എന്തോന്നു രാജാവിന് എന്തോന്ന് ട്രാഫിക്. ചേട്ടാ ഒന്നും മാറി നിക്ക, എന്റെ പൊന്ന് ചേട്ടാ ഒരു വഴി തരോ, സോറി. ഇവിടെ ഏതോ ഒരു വണ്ടി മോഷണം നടക്കണം, അതിനിടയില് പട്ടാ പകൽ മോഷണം, കീക്കി അടിക്കുന്നു. നമുക്ക് വണ്ടി ഇപ്പൊ തൽക്കാലം ഇവിടെ വെച്ചാൽ മതി. അതായത് റോൾസ് റോയ്സാ എന്റെ മോനെ. നമ്മുടെ ലംബോർഗിനി എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ് ആകാശത്തൊക്കെ നോക്കണമെങ്കിൽ ഫുള്ള് പരിന്താണ്, ഫുള്ള് പരിന്താ ചൂട്ടത്ത്. അവിടെ ഒരുത്തന്റെ ഫോട്ടോ എടുക്കുന്നത്. ചേട്ടാ ഫോട്ടോ കിട്ടിയിരുന്നാ, എനിക്കും കൂടെ ഒന്ന് അയച്ചോ, എന്നെ കൂടെ ഒന്ന് മെൻഷൻ ആക്കോ. ആരടാ നിന്റെ വാഴ ഓടറ തെരത്തി പോയി കളിക്കു. രണ്ട് ഇടിക്കില്ല അവൻ. ചേച്ചി പോവല്ലേ ആ ചേച്ചി പോയി. ഈ വണ്ടി നോക്കിയേ, ഒരു പട്ടി. ഹലോ പട്ടി, എടാ പട്ടി തന്നെ കാണിച്ചപ്പോടെ എന്തോ ചെയ്യണുണ്ട്. ഗൈസ് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു വണ്ടിയാണ്. ഈ വണ്ടി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. ഈ വണ്ടി നമുക്ക് എന്താ അടിച്ചു പറ്റിയാലോ. ഗൈസ് ഇത് നോക്കിയാ ഗൈസ്, പഴയ റോൾസ് റോയ്സ്, പഴയത്. എന്റെ മോനെ വിഷയം, റോൾസ് റോയ്സ് അല്ലേ ഇത്? ഇത് റോൾസ് റോയ്സ് അല്ലേ? ഇത് റോൾസ് റോയ്സ് ആണോ? ഗൈസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാ ഇത് റോൾസ് റോയ്സ് ആണോ അതില്ലേ എനിക്ക് അറിയത്തില്ല, കണ്ടിട്ട് മനസ്സിലായില്ല ലോഗോ കൊണ്ടിട്ട്. സഭ എന്തായാലും കമന്റ് ചെയ്യാ. നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. എന്തായാലും വെൽക്കം, അതെന്തായാലും എഴുതിയേക്കണേ. ഗൈസ് ഇവിടെ രണ്ടാമത്തെ വണ്ടി ഗൈസ് നമ്മള് കാണാണ്ട് ഇവിടെ അത്യാവശ്യം മോശം. ഇവനൊക്കെ ആയിരിക്കും മോഷിച്ചിട്ട്. നീ ആണടാ മോഷിക്കണത് ഇവിടെ. നിന്നെ കണ്ടാലും അറിയാം ഒരു കള്ളലക്ഷണം ഉണ്ട്. നമ്മളെല്ലാവർക്കും പട്ടി പോലെയാണ്. നമുക്ക് ഇതെന്തായാലും വായിക്കുക. വെൽക്കം ടു ദ ബീച്ച്. അതെന്തായിരുന്നു, ഇവിടെ ഡ്രിങ്ക്സ് യൂസ് ചെയ്യാൻ പാടില്ല, പെറ്റിരി യൂസ് ചെയ്യാൻ പാടില്ല. അത് ശരി, ഇവിടെ നാട് മൊത്തം പട്ടികളാണ്, എന്നിട്ടാണ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ കത്തിക്കാൻ പാടില്ല, ടെന്റ് വെക്കാൻ പാടില്ല, ഇതെന്തായാലും ബോട്ടിൽ അറിയാൻ പാടില്ല. എന്തായിരുന്നു, എന്താ ബോട്ടിലാ, ബോട്ടിൽ പൊട്ടിക്കാൻ പാടില്ല എന്നാ. പിന്നെ കുതിരേനെ പൊടിക്കാൻ പാടില്ല, സിഗരറ്റ് വിളിക്കാൻ പാടില്ല. അതെന്താണ് സിഗരറ്റ് വിളിച്ചാല്, നമുക്ക് ഇതിന്റെ മുമ്പിൽ നിന്ന് സിഗരറ്റ് വിളിക്കണം. നമ്മൾ ഇത്തിരി ടെററാണ്, നമ്മള് മാഫിയിലൊക്കെ ഉള്ളതാണ്, നമുക്ക് ആരും പേടിക്കാണെന്നില്ല. നമ്മൾ ഇതിന്റെ മുമ്പിൽ വെച്ചെന്നെ ഒരു സിഗരറ്റ് വലിക്കും. ഏത് ഗൈസ്, സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഓക്കെ, സ്മോക്കിംഗ് കിൽസ് എന്നാണ്. അപ്പൊ ആരും സിഗരറ്റ് ഒന്നും വലിക്കരുത്. ഗൈസ് ഇവിടാണ് ഫുള്ള് ഇപ്പം പിള്ളേരൊക്കെ ആണ്ട്ടാ. ഹലോ ചിലകളി, നമുക്കൊരു റൈഡ് പോയാലോ ഹോട്ടൽ ബലൂണില്. ഞാൻ പാൻകേളാ എഴുതി ഇന്റെ അടുത്ത്, ഞാൻ ബലൂണിൽ വരാനല്ലേ ചോദിച്ചത്, ബലൂണിൽ വരുന്നുണ്ടോ ട്രിപ്പ് വരുന്നുണ്ടോ ചോദിച്ചത്. എനിക്ക് വരാൻ പറ്റത്തില്ല പറഞ്ഞാ പോലെ. എനിക്ക് ചേട്ടാ, ചേട്ടൻ പോയായിരുന്നാ ഈ ഹോട്ടൽ ബലൂൺ എങ്ങനെയുണ്ട്, സംഭവം സേഫ് ആണ്? എത്ര പേര് ട്രൈ ചെയ്തായിരുന്നത്? രണ്ടുപേര് പോയായിരുന്നു, അതിൽ ഒരുത്തൻ എന്തായാലും ചാടി, ഒരുത്തൻ എന്തായാലും തല ഇറങ്ങി വീട് അതിനുള്ളിരുന്നെ. ഓ, തല ഇറങ്ങി വീട്. ഈ എന്റെ മനെ എനിക്ക് ഇത്തിരി എന്താ പറയുക, നമ്മള് ഇത്തിരി സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എന്റെ എനർജി ഒക്കെ അത്യാവശ്യം ഹൈ ലെവലാണ്. പിന്നെ ഞാൻ മറ്റേ വീട്ടിൽ നിന്നും ORS കലക്കി കുടിച്ചിട്ടാ വന്നത്. അപ്പൊ തല ഒന്നും ഇറങ്ങത്തില്ല. പിന്നെ ഇവിടെ എങ്ങനെ പോലീസുകാരും കാര്യങ്ങളൊക്കെ വരുമോ? പോലീസുകാർ ഈ നേരം വരെ വന്നിട്ടൊന്നുമില്ല, എന്തായാലും ഉച്ചരെയും പോലീസുകാര് വരാനും കേട്ടു. പിന്നെ ഇവിടെ മറ്റേ കള്ളന്മാരെ ശല്യം നമുക്ക് ഭയങ്കര ശല്യാണല്ലേ. ഈ വണ്ടി മോഷണം, സാധനങ്ങൾ മോഷണം ഒക്കെ. ആ സത്യം കുറെ ഉണ്ട് മോഷണം. ഞാൻ എന്റെ ഭൈരവക്കാരെ മോഷണം മോഷ്ടാവിനെ നോക്കി കണ്ടേ ഉള്ളു. ഇപ്പൊ തന്നെ എന്റെ പൊന്നു ചേട്ടാ, അത് എനിക്കിട്ട് താങ്ങിയതാണല്ലേ. അപ്പൊ അവൻ നമുക്കിട്ട് താങ്ങിയതാണ് കേട്ടാ. ജീവൻ അങ്ങനെ അടിച്ചിട്ടല്ലോ, അവനെ അടിച്ചിട്ട് തന്നെ പിന്നെ വേണ്ട, ശരിയാകത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടൽ ബലൂൺ. എന്റെ മോനെ കാഴ്ച, ഇതിന്റെ വലിപ്പം നോക്കി, എന്തൊരു വലിപ്പാണ്. ഓ, ഇങ്ങനത്തെ ഒരു ബലൂണൊക്കെ നമ്മുടെ മാൻഷന്റെ മേലെ ഉണ്ടെങ്കിട്ടല്ല സൂപ്പർ ആയിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് സിറ്റിയുടെ മൊത്തം കാണാം.
നമുക്ക് ആദ്യം റൈറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ഞാൻ ഒരു 1000-1500 ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കണ്. പക്ഷെ ഇവരുത്തന്റെ ഇവിടെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് സാധനം. ഹലോ സാർ, പൈലറ്റ് ആണോ? മീൻ പിടിക്കാൻ വന്നോടാ. പൈലറ്റ് ആണല്ലേ. ചേട്ടാ ഇത് ഈ സാധനത്തിന് എത്ര രൂപ റേറ്റ് വരും? ഈ സാധനത്തിന് റേറ്റ് വരുവാണെങ്കിൽ ഒരു 1500 മില്യൺ ഡോളേഴ്സ്. 1500 മില്യൺ ഡോളേഴ്സ്? എന്റെ പൊന്ന് ചേട്ടാ, കൊറേ പാളകളും വെട്ടി കെട്ടിട്ട് ഒരു ഗ്യാസ് ക്യാനും വെച്ചിട്ട് കുറച്ച് ഒരു ചെറിയൊരു സിലിണ്ടറും വെച്ചിട്ട് നാല് ചെള്ള ചാക്കും വെച്ച് ഈ സാധനത്തിന് 1500 മില്യൺ ഡോളറാ. ബ്രോ മേടിച്ചാ മതി. എനിക്ക് മേടിക്കണം എന്ന് വല്ല താല്പര്യമൊന്നുമില്ല. അപ്പൊ ഇതിപ്പോ നമുക്ക് ഇപ്പൊ തൽക്കാലം ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി എത്ര രൂപ വരും? ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ 10 മില്യൺ ഡോളർ. 10 മില്യൺ ഡോളറാ? ഞാനാണെങ്കിൽ 1500 ഒക്കെ വരത്തുള്ളൂ വിചാരിച്ചു. 1500-2000 ഒക്കെ വരത്തുള്ളൂ എന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ ഇച്ചിരി ബില്യണറായ പൈസ ഒരു വിഷയമല്ലല്ലോ. എന്നാ പൈസ? ഓക്കെ സാറേ, എനിക്ക് ഈ സാധനം ഒറ്റയ്ക്ക് ഓടിക്കണം എന്ന് ഭയങ്കര താല്പര്യമുണ്ട്. ഈ സാധനം ഞാൻ ഈ പ്ലെയിനും സൂ ഹെലികോപ്റ്ററും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ളതാ. എന്റെ ലൈസൻസ് കണ്ടില്ലേ, നമുക്ക് എയർക്രാഫ്റ്റ് ലൈസൻസ് ഒക്കെ ഉണ്ട്. നമ്മളൊരു പൈലറ്റ് ഒക്കെ ആണ്. അപ്പൊ എനിക്ക് ഇത് ഒറ്റയ്ക്ക് ഓടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ഓടിക്കണമെങ്കിൽ ഞാൻ ഡ്രൈവർ ആയിട്ട് വരുവാണെങ്കിൽ മാത്രമേ ഈ 10 മില്യൺ ഡോളർ തരുന്നുള്ളൂ. ഇപ്പൊ താങ്കൾക്ക് ഒറ്റയ്ക്ക് ഓടിക്കണമെങ്കിൽ അത് 50 മില്യൺ ഡോളർ ആവും ഒറ്റയ്ക്ക് ഓടിക്കണമെങ്കിൽ. ഓക്കെ, ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് 1 ഹവർ ആണ് ടൈം പീരീഡ് ഉള്ളത്. അപ്പൊ അത് എടുത്തെടുത്ത് കുഴപ്പമൊന്നുമില്ല എനിക്ക്. അത് മതി, അത് മതി. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഈ ഹോട്ട് എയർ ബലൂണിൽ ഒന്ന് കേറാം. ഇത് എങ്ങനെയാണ് കേറണത്? അപ്പൊ നമ്മള് ഹോട്ട് എയർ ബലൂണിൽ കേറിയിട്ടുണ്ട്. സാധനത്തിന് തീ കൊടുക്കുന്നുണ്ട്. തീ കൊടുക്കണമെന്നല്ലേ കാണുന്നത്? തീ കണ്ടില്ലേ? തീ അടിയിൽ കണ്ടോ? തീ കണ്ട? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, തീ കണ്ട? അപ്പൊ നമ്മള് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം പൊങ്ങുന്ന് എനിക്ക് അറിയത്തില്ല. പൊങ്ങുന്നുണ്ട്. എന്തോരം പൊങ്ങും? എന്തോരം? മീൻസ് നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു 100 അടിയാണ്. അത് 100 അടിയായാ അടി രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ഞാനൊരു കാറ്റിക്കട്ടെ, അടി രണ്ടുപേര് നിക്കുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഈ സാധനം എടുത്ത് ഇവിടുത്തെ പൊക്കൂടെ? ആരും അറിയാൻ പോണില്ലല്ലോ. അല്ല, ഇങ്ങനെ മേലെ എത്തിയിട്ട് ഇപ്പൊ പ്രോ ഡ്രൈവേഴ്സ് ഒക്കെ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നില്ല, എങ്ങനെ അറിയാനാണ്? മീൻസ് നമ്മളിപ്പോ ഓൾമോസ്റ്റ് എത്താറായി, മേലെ എത്താറായി. Let's go. ഞാനുണ്ടല്ലോ, ഞാനാണ് തന്നെ ഈ സൈറ്റ് അവിടെ നിന്ന് നേരെ ഈ സിറ്റിയുടെ സെന്ററിലോട്ട് വന്നു. ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല, ജസ്റ്റ് അപ്പേ കുറച്ച് മേലോട്ട് കൊണ്ടുപോടിയിലോട്ട് പോകാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നേരെ സിറ്റി ഇങ്ങോട്ട് എടുത്ത് കൊടുത്തത്. പക്ഷെ ഇത് നോക്കിയാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്റെ മോനെ കേസ് കുറച്ചുകൂടെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ആ കണ്ട വിമാനം കണ്ട, പ്ലെയിൻ കണ്ട. ആ പ്ലെയിൻ തട്ടിക്കണ്ട നമ്മുടെ കാറ്റ് പോകും. അപ്പൊ അത് കാരണം നമുക്ക് അതൊക്കെ ഒരു പ്ലെയിൻ ഡിസ്റ്റൻസ് ആണ്. കുറച്ചുകൂടെ ആകാശത്തോട്ട് പോയാൽ നമ്മുടെ ഓക്സിജൻ ലെവലൊക്കെ ഡൗൺ ആവും, പിന്നെ നമുക്ക് പ്രശ്നമാവും. നമ്മുടെ അതിൽ മാസ്കും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവിടെ ആണെങ്കിൽ എന്റെ മോനെ വിഷയം കഴിച്ച് നോക്കിയാൽ എത്ര വണ്ടികളെ പോണം നോക്കി. നമുക്ക് എന്തായാലും ഹോട്ടൽ ബില്ലിൽ നിന്ന് ഇറങ്ങി നോക്കിയാലോ. നമ്മളങ്ങനെ ഡ്രൈവിംഗ് സീറ്റ് ഇത് മാറിയിട്ടുണ്ട്. എന്റെ മോനെ കേസ് ഇവിടെ നിന്ന് ചാടിക്കാൻ ചത്തുപോ. ഇല്ല അല്ലേ, ചാവത്തില്ലാന്ന് തോന്നുന്നുണ്ട്. കേസ് എന്തായാലും ഇവിടെ നോക്കുമ്പോ എന്തായാലും വിഷയം എനിക്ക് തോന്നണ ഇതിന്റെ ഗ്യാസ് ഫുള്ളാണ്. നമുക്ക് എന്തായാലും രാത്രി വരെ സർവൈവ് ചെയ്യാനുള്ള ഗ്യാസ് ഇതിലുണ്ട്. ഇപ്പൊ സമയം എന്തായാലും ഒരു 3:30 ആയിട്ടുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോ വിഷയം കേസ് എനിക്ക് തോന്നുന്ന രാത്രി നോക്കുമ്പോഴാണ് രസം തോന്നുന്നുണ്ട് കുറച്ചുകൂടെ. നമ്മളാണെങ്കിൽ ഗണ്ണും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെയാണ് നമുക്ക് സ്നൈപ്പർ വെച്ചിട്ട് അടിയിലോട്ട് ഓരോ ആൾക്കാരെ വെടിവെച്ചിടായിരുന്നു. എന്തായാലും നമുക്ക് രാത്രി വരെ വെയിറ്റ് ചെയ്യാം. രാത്രി ആയപ്പോൾ കാശ് ഇവിടത്തെ വെളിച്ചം നോക്കിയാ എന്റെ മോനെ, രാത്രി അങ്ങോട്ട് അടിപൊളി. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട് അല്ലേ ഗൈസ്? നിങ്ങൾക്ക് എന്തായാലും ഈ വ്യൂ ഇഷ്ടപ്പെട്ടതിനെ ഗൈസ് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. എനിക്ക് തോന്നുന്നത് 50% തീർന്നിട്ടുള്ളൂ. എനിക്ക് രാവിലെ വരെ സർവൈവ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഗൈസ് എനിക്ക് രാവിലെ ഒരു ചെറിയൊരു ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റപ്പോൾ ഗൈസ് ഓൾമോസ്റ്റ് തീരാറായി. ഒരു 12% കൂടി ഉള്ള നമ്മുടെ ഗ്യാസ്. ഞാൻ എന്തായാലും നൈസായിട്ട് ഒരു ലാൻഡ് ആക്കാൻ പോവാണ് ഗൈസ്. എന്തായാലും അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടാ. ഇനി നമ്മൾ എപ്പോഴാണ് പോലീസ് പിടിക്കാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും നൈസായിട്ട് അടിയിലോട്ട്, അതായത് സിറ്റി സൈഡിലോട്ട് തന്നെ അടിയിലോട്ട് ഇറക്കാണ് സാധനം. എവിടെ തട്ടും ഇതൊന്നും എനിക്ക് അറിയത്തില്ല. പതിയെ ഇറക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അടിയിലോട്ട് എത്തി. ബിൽഡിങ്ങിന്റെ ഇടയിലാണ് നമ്മൾ കൊണ്ടുവച്ചത്. എന്റെ മോനെ, ഗൈസ് റോട്ടിലൊക്കെ ആണെങ്കിൽ ഫുള്ള് വണ്ടികളാണ്. അയ്യോ, നമ്മളെ ചൗനി, നമ്മള് ക്രാഷ് ലാൻഡ് ആയി. ഗൈസ് തീയൊക്കെ നോക്കിയേ എന്റെ മോനെ. എന്തായാലും ഈശായ നമ്മളെന്തായാലും ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഗൈസ് ഇതിന്റെ വലിപ്പം നോക്ക്. ഈ ഹോട്ടൽ എയർപോർട്ടിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ്. കുറേ നമ്മുടെ ഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളുണ്ട്. ഇത് മാത്രമല്ല, ഒരു ലോഡ് സാധനങ്ങൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറെ ഗെയിംസ്, കുറെ റൈഡ്സ്, കുറെ പെറ്റ്സ്, കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു കിടുക്കാച്ചി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുമാതിരി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ആക്കിയിടാം. ഓക്കെ, അപ്പൊ ഒരു പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുമ്പോഴായിരിക്കും. ബൈ ഗൈസ്.